ഹായ് ഗേൾസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെ ഒരു രീതി കാണിക്കാം, പിന്നെ പുറമേ ഉള്ളത് കാണിക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് വന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു ഗ്രീനറി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ടുള്ള സ്റ്റെയറും ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് റിസപ്ഷനിൽ നിന്ന് അകത്തോട്ട് മേലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വരുന്ന പുറഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടി ഞാൻ നല്ല രീതിയിൽ കാണിച്ച് തരാം. അപ്പം നമ്മളെടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പം ഞാൻ നോക്കാൻ നേരം നന്ദൂട്ടി ഒന്ന് പിടിക്കുകയാണ് കേട്ടോ നോക്കാനായിട്ട്. നന്ദൂട്ടിക്ക് ഇതിനകത്ത് നമ്മുടെ ഫുഡുകളുടെയൊക്കെ ഒരു പടങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ കളർഫുള്ളായിട്ടുള്ള അങ്ങനെ അത് അവൾ തന്നെ നോക്കുകയാണ്. പിന്നെ ഐറ്റംസുകൾ നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പം നമ്മൾ നേരത്തെ ഒരു ഐഡിയ ഉണ്ട് നമ്മളിതൊക്കെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും നോക്കേണ്ടതായിട്ടില്ല. പിന്നെ അതാണ്ട് അകത്തെ ഒരു ഇൻറ്റീരിയറൊക്കെ ഇങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിരിക്കുന്ന ആ ചെയറൊക്കെ അവർ ഫിക്സഡായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നതാണ് കുഷ്യനായിട്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കയറി വരുന്നതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് അവർ ഇരിക്കുന്ന രീതികളെല്ലാം ചെയറെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ അപ്പം നമ്മുടെ സാദാ കുഷ്യനുള്ള ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റും ഒക്കെ അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവരിവിടെ അകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടും കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് ഏരിയ ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം പൊറോട്ടയും ചപ്പാത്തിയും ഷവായുമാണ് നമ്മൾ കഴിക്കാൻ ആദ്യം വാങ്ങിച്ചത്. പിന്നീട് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമുക്ക് വല്ലതും വേണമെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലും മക്കൾക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ അവർ കൂടുതലും പൊറോട്ടയാണ് അവർ കൂടുതലും കഴിക്കാറുള്ളത്. പക്ഷേ നമ്മൾ പൊറോട്ട അങ്ങനെ കൂടുതലായിട്ട് കഴിച്ചുവിടാമല്ലോ. പുറത്ത് ഇങ്ങനെ കഴിക്കാൻ പോകുമ്പം മാത്രമാണ് അവർക്ക് പൊറോട്ട അങ്ങനെ കൊടുക്കാറുള്ളതല്ല. നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ വാങ്ങിച്ച് പൊറോട്ട കൊടുക്കാറില്ല. പിന്നെ നമ്മുടെ ഷവായിയാണ്. അപ്പം ഞാൻ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അൽഫാമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്താണ് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതോ ഇതൊന്നും ഇഷ്ടമല്ലയോ അതോ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അൽഫാം. അപ്പോൾ ഒത്തിരി നാളുകൊണ്ട് നമ്മളിങ്ങനെ അടുപ്പിച്ച് അൽഫാമാണ് കഴിക്കുന്നത്. അത് ഷവായി അതുകൊണ്ട് കഴിച്ചിട്ട് ഒത്തിരി നാളായി. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഈ വട്ടം ഷവായി ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഷവായി വാങ്ങിച്ചത് കേട്ടോ. അപ്പം നന്ദുമോക്കും ഇഷ്ടമാണ്. പിന്നെ ലച്ചുമോൾ ഇങ്ങനെയുള്ള ഈ എരിവൊക്കെ വരുന്നതുകൊണ്ട് ചെറിയ എരിവ് പോലും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഇതങ്ങനെ കഴിക്കാറില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ ഒരുപാട് ഹോട്ടലിൽ നിന്ന് വന്ന് ഒരുപാട് ഇങ്ങനെ വയറ് നിറച്ചങ്ങനെ കഴിക്കാറില്ല. ജസ്റ്റ് ഇങ്ങനെ നമുക്കൊരു ഒരു വൈബുണ്ടല്ലോ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത്, ആ വൈബ് എൻജോയ് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് ഈ അൽഫാമോ ഷവായോ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിന് കഴിക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു ഒരു ഒന്നോ രണ്ടോ പൊറോട്ടയോ മറ്റോ ഒക്കെ കഴിക്കാറ്. പിന്നെ മോള് ലച്ചു മോള് ഇളയാളൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല, കഴിച്ചില്ല. ഇതിൽ നിന്ന് പൊറോട്ടയൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഷാർജ നോക്കിയതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഷാർജയെ അവൾ കഴിച്ചില്ല. പിന്നെ ഞാനും നന്ദുമോളും കൂടി ഷാർജ കഴിച്ച്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ഏരിയ ഇങ്ങനെയൊക്കെയാണ്. നല്ലൊരു ഗ്രീനറിയാണ് ഇവിടെ. നമുക്ക് കയറി വരുമ്പോൾ അതൊരു നമുക്കൊരു ഇഷ്ടം തോന്നും കേട്ടോ. പിന്നെ വന്നിട്ട് ഈ സൈഡിലായിട്ട് ഫുഡ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും എന്തോന്നും അങ്ങനെ സംഭവം വല്ലതും പ്രത്യേകിച്ച് വല്ല ഡിഷാന്നോ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവം എനിക്കങ്ങനെ എന്തുവാണെന്ന് അറിഞ്ഞുകൂടാ. അതവർ വെറുതെ ഇങ്ങനെ ഡിസൈനായിട്ട് കുത്തി വെച്ചിരിക്കുന്നതാണോന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പം നമ്മൾ ഞാൻ ചേട്ടനെ ഞങ്ങളിങ്ങനെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുന്ന ദിവസമായിരുന്നു. അപ്പം വിളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം പിള്ളേരെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നാൽ ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്ന വഴിയാണ്. പിന്നെ വന്നിട്ട് കണ്ട് ഇവിടെ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഇതിനെ ഫസ്റ്റ് വരുമ്പോൾ ഒരു ഇമ്പ്രഷൻ തോന്നാനുള്ള കുറച്ച് സെറ്റപ്പാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് പേരൊന്ന് പറയാം, ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാൽക്കില റെസ്റ്റോറൻറ്റാണ്, നമ്മുടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് പടിഞ്ഞാറോട്ടുള്ള റോഡിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പം തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഞാൻ ആദ്യം ഇത് കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഫ്രണ്ട് ഏരിയയ്ക്ക് ഇങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്.
പിന്നെന്താന്ന്, നിങ്ങളിവിടെ വന്ന് കഴിച്ചിട്ടുണ്ടോ കമൻറ്റ് ചെയ്യുക, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പൊളിയാണോ അതോ അത്യാവശ്യം കുഴപ്പമില്ലെന്നാണോ അതോ മറ്റെന്തെങ്കിലും ആണോ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോകണം. ടാറ്റാ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.